യൂട്യൂബിൽ ഒരു പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ഈ അപ്ഡേറ്റ് ഇപ്പോൾ നമുക്ക്, അതായത് പുതിയ ക്രിയേറ്റേഴ്സിന് ഒരു ബാഡ് അപ്ഡേറ്റ് ആണ്. നേരെ മറിച്ച് ഈ അപ്ഡേറ്റ് വരികയാണെങ്കിൽ നമുക്ക് പിൽക്കാലത്ത് വളരെയധികം നല്ലൊരു അപ്ഡേറ്റ് ആയിട്ട് മാറുകയും ചെയ്യും. ഈ അപ്ഡേറ്റിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയാം. ഈ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് വൈറ്റി സ്റ്റുഡിയോ അപ്ലിക്കേഷനിലാണ്. അതായത് നമ്മൾ സാധാരണ വൈറ്റി സ്റ്റുഡിയോ അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് റൈറ്റ് സൈഡിലുള്ള 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്താലാണ് അവിടെ വീഡിയോസ് എന്നും അനലറ്റിക്സ് എന്നും പ്ലേലിസ്റ്റ് എന്നും ഇത്തരത്തിൽ കാണിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഓവർ വ്യൂ, റീച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി, അതായത് ഒരു വീഡിയോയുടെ ആയാലും ഒരു ചാനലിൻ്റെയും അനലറ്റിക്സ് നോക്കാൻ വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടാണ്. നേരെ മറിച്ച് ഇപ്പോൾ യൂട്യൂബ് ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂട്യൂബ് ഏറ്റവും കൂടുതൽ ക്രിയേറ്റേഴ്സ് ആയാലും വ്യൂവേഴ്സ് ആയാലും നമുക്ക് മൊബൈലിലൂടെയുള്ള ക്രിയേറ്റേഴ്സാണ് കൂടുതലായിട്ട് ഇന്ത്യയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ യൂസേഴ്സിന് വേണ്ടി യൂട്യൂബിൻ്റെ വൈറ്റി സ്റ്റുഡിയോ അപ്ലിക്കേഷനിൽ ഒരു അപ്ഗ്രേഡ് ചെയ്യാൻ പോവുകയാണ്. ഈ അപ്ഗ്രേഡ് ചെയ്യുന്നത് ഇപ്പോൾ പുതിയ യൂട്യൂബേഴ്സിന് കൊടുക്കുന്നില്ല ഈ അപ്ഡേറ്റ്. അതായത് ഇത് വരാൻ പോകുന്ന അപ്ഡേറ്റ് ആണ്. അതായത് ഇനി വരുന്ന മാസങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തിനോ രണ്ട് മാസത്തിനോ ശേഷമായിരിക്കും ഈ അപ്ഡേറ്റ് നമുക്കൊക്കെ ലഭിക്കുക. നേരെ മറിച്ച് ഇപ്പോൾ ബിഗ് യൂട്യൂബേഴ്സിന് വിളിച്ചു കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. യൂട്യൂബ് ഒരു അപ്ഡേറ്റ് കൊടുക്കുകയാണെങ്കിൽ ആ അപ്ഡേറ്റ് ആദ്യം തന്നെ ഒരു ട്രയൽ പീരീഡ് വയ്ക്കും. ആ ട്രയൽ പീരീഡിൽ ഏറ്റവും വലിയ ചാനലുകൾക്കും ഏറ്റവും ചെറിയ ചാനലുകൾക്കും ഈ അപ്ഡേറ്റ് കൊടുക്കും. ഈ അപ്ഡേറ്റ് കൊടുത്തതിന് ശേഷം അവരുടെ 2 വീക്കിനുള്ളിലോ അല്ലെങ്കിൽ 1 മന്തിനകത്തോ അവരുടെ മെയിലിലേക്ക് മെയിൽ അയക്കുകയോ അല്ലെങ്കിൽ അവരുടെ ഫീഡ്ബാക്ക് വാങ്ങിക്കുകയോ ചെയ്തതിന് ശേഷമാണ് ഈ അപ്ഡേറ്റ് പൂർണ്ണമായി എല്ലാ ചാനലുകളിലേക്കും കൊടുക്കുക. നമുക്ക് ഈ അപ്ഡേറ്റിനെ കുറിച്ച് വ്യക്തമായിട്ട് നോക്കാം. അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൻഡ്രോയിഡ് മൊബൈൽസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ആൻഡ്രോയിഡ് മൊബൈലിൽ ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള വൈറ്റി സ്റ്റുഡിയോ അപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ പോകുന്നു യൂട്യൂബ്. അതായത് നമ്മൾ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പല നാവിഗേഷൻ ബാറുകളുണ്ടാവും. അതനുസരിച്ചാണ് നമ്മൾ ടച്ച് വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇതുപോലെ തന്നെയുള്ള നാവിഗേഷൻ ബാർസ് ഉപയോഗിച്ചിട്ട്, അതായത് ഹോമിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഹോം, ലെഫ്റ്റ്, റൈറ്റ് എന്നൊക്കെ പറഞ്ഞ നാവിഗേഷൻ ബാർ കണ്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ വൈറ്റി സ്റ്റുഡിയോ അപ്ലിക്കേഷൻ്റെ ഏറ്റവും അടിയിലായിട്ടൊരു നാവിഗേഷൻ ബാർ വരുന്നു. അതിൽ ഫസ്റ്റ് തന്നെ നമുക്ക് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ വീഡിയോസ് കാണാൻ സാധിക്കും. അതിന് സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് പ്ലേലിസ്റ്റുകളും അതുപോലെ തന്നെ നമ്മുടെ അനലറ്റിക്സ്, ഈ അനലറ്റിക്സിൻ്റെ ഒക്കെ ഗ്രാഫുകളൊക്കെ നമുക്ക് ഡെസ്ക്ടോപ്പ് മോഡിൽ കാണുന്ന പോലെ തന്നെ നമ്മുടെ വൈറ്റി സ്റ്റുഡിയോ അപ്ലിക്കേഷനിൽ കറണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഈ 60 സെക്കൻഡിനുള്ളിൽ അല്ലെങ്കിൽ 1 മിനിറ്റിനുള്ളിൽ എന്ത് സംഭവിക്കുന്നു അത് അപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള അപ്ഡേഷനാണ് വരുന്നത്. ഇതിലൂടെ പുതിയ യൂട്യൂബേഴ്സിനുള്ള സബ്സ്ക്രൈബർ പെട്ടെന്ന് കുറയുന്നു അല്ലെങ്കിൽ വ്യൂസ് പെട്ടെന്ന് കുറയുന്നു എന്നുള്ള പരാതികളൊക്കെ തീരും. ഈ അപ്ഡേറ്റ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് രേഖപ്പെടുത്തുക. ഈ അപ്ഡേറ്റ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ഇതിലും നല്ല കണ്ടൻറ്റുകളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.